ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ടാക്കോൾ. ഞാൻ ശരണ്യ രഞ്ജിത്. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു പുഡിംഗ് ആണ്. ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോണത്. ചെറാമിസു എന്നാണ് പേര് അപ്പോൾ ഈ റെസിപ്പിയുടെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണേ നമുക്ക് കിച്ചണിൽ നോക്കാം. അപ്പോൾ നമുക്ക് ചിറാമിസു ഇങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ബിസ്ക്കറ്റ് ഞാനിവിടെ എടുത്തിരിക്കുക. ഏത് ബിസ്ക്കറ്റ് വേണമെച്ചാലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം മാരിലേറ്റ് ഉണ്ട്, എറോറൂട്ട് മെരിലേറ്റ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് നമ്മുടെ എത്ര വേണമെച്ചാലും നമുക്ക് ലെയറിന് അനുസരിച്ച് നമുക്ക് എടുക്കാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ എണ്ണം പറയുന്നില്ല, നമുക്ക് ലെയറിനനുസരിച്ച് നമുക്ക് കൂട്ടാം. പിന്നെ വേണ്ടത് കാപ്പിയാണ്. അത് നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഇൻസ്റ്റന്റ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, വെള്ളം ചൂടാക്കി അതിനകത്ത് ഇട്ട് വെച്ചാൽ മതി. പിന്നെ തിളപ്പിച്ച് ആറിയതാണ്, ചൂടാറിയിട്ട് വേണം കേട്ടോ നമ്മളിത് വയ്ക്കാൻ. പിന്നെ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് അതോ വാനില എസൻസ് വേണം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് പൊടിച്ചതൊന്നും വേണ്ട, സാധാരണ നമ്മുടെ പഞ്ചസാര മതി. പിന്നെ ഇത് ക്രീമാണ്, അതായത് നമ്മുടെ തിക്ക് ക്രീമാണ് എടുത്തിരിക്കണത്. അതില്ലെങ്കിൽ നമുക്ക് ലൈറ്റ് മിൽക്കിന്റെ ക്രീം ആണെങ്കിലും നമുക്ക് എടുക്കാം. 4 or 3 മുട്ട, മുട്ട കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ ടേസ്റ്റ് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ മുട്ടയുടെ വെള്ള വേറെയും, ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എടുക്കാൻ. കാരണം നമ്മളിത് രണ്ടും രണ്ട് തരത്തിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യണേ നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ഈ മുട്ടയുടെ മഞ്ഞ മാത്രം ഞാനൊന്ന് ബീറ്റർ വെച്ചിട്ട്, ബീറ്റർ ഇല്ലാത്തവര് മിക്സിയിൽ ഇട്ടിട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ മഞ്ഞ മാത്രം നമ്മൾ കുറച്ച് ഈ പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ ഇതുപോലെ മുട്ടയുടെ മഞ്ഞക്കരു ഇതുപോലെ അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇതാ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ ഈ ക്രീം, വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടത് ഇത് തണുത്തതായിരിക്കണം കേട്ടോ, അപ്പോഴേ നമുക്ക് നന്നായിട്ട് പതഞ്ഞു കിട്ടുള്ളൂ. അപ്പൊ ഞാനൊരു പാത്രം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്ലെയിൻ ഒരു പാത്രം മതി. അപ്പൊ അതിലേക്ക് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ക്രീമും ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ ഓരോന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ദാ നമുക്കിനി ഈ മുട്ടയുടെ വെള്ളം അടിച്ചത് നമുക്ക് ഇത് നല്ല ഫ്ലഫിയാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞ അടിച്ചതും അതുപോലെ തന്നെ ക്രീമും, അതായത് നമ്മൾ വിപ്പിംഗ് ക്രീം ഇതാക്കിയതും നമുക്ക് മെല്ലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മാത്രം ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് വാനില എസൻസ് ചേർക്കണം, അതൊരു 1/2 ടീസ്പൂൺ ഒറ്റ മതി. അങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് മെല്ലെ ക്രീം കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റും ഈ കാപ്പിയിലും മുക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സും എടുക്കുന്നുണ്ട്, നമുക്ക് ഗ്ലാസ്സിലും ചെയ്ത് നോക്കാം. പിന്നെ ഒരു റെക്റ്റാങ്കിൾ ഗ്ലാസിൻ്റെ ബൗള്, അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് നമുക്ക് ഈ കാപ്പിയിൽ മുക്കിയിട്ട് വേണം കേട്ടോ വയ്ക്കാൻ. നന്നായിട്ട് മുക്കണേ, അപ്പോളേ ഒന്ന് കുതരുള്ളൂ. പക്ഷെ ഒരുപാട് നേരം നമ്മൾ അതിൽ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. നമുക്ക് ഗ്ലാസ്സിലും ഇതുപോലെ വെക്കാം, ക്രീം ചേർത്താം. ഇതുപോലെ നമുക്ക് ഗ്ലാസ്സിലും
ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ അടുത്ത ലെയർ വെക്കാം അപ്പോൾ നമ്മൾ ദാ രണ്ട് ഇതിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മുകളിൽ കുറച്ച് ചോക്ലേറ്റിന്റെ പൊടി നമുക്ക് ഒന്ന് മുകളിൽ ഇടാക്കി കൊടുക്കാം അത് ഓപ്ഷണൽ ആണ് വേണെങ്കിൽ മതി അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് പൗഡർ ഇല്ലെങ്കിൽ കൊക്കോ പൗഡർ ചെയ്താലും മതി ഞാൻ ഇപ്പോ ഒരു ചോക്ലേറ്റ് പൗഡർ ആണ് ട്ടോ ചെയ്യാൻ പോണത് അപ്പോൾ ദാ ഞാൻ രണ്ട് ഇതിലേക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യണം ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ക്ലിങ് പേപ്പർ പോലത്തെയാണ് സംഭവം നമ്മൾ സാൻഡ്വിച്ചൊക്കെ പൊതിയണതും ഇപ്പം ഇത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഫോയിൽ പേപ്പർ നമ്മുടെ ഫോയിൽ പേപ്പർ ഉണ്ടാവും അത് വെച്ചിട്ടാണെങ്കിലും ഇത് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല അത് വെറുതെ പ്ലെയിൻ ആയിട്ട് നമുക്കിത് വെക്കാം അപ്പോൾ ഇനി നമ്മൾ ഇത് രണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം ഇത് ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കഴിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിക്കുമ്പോൾ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ കാണിക്കേണ്ടത് അപ്പോൾ ഇത് നമ്മളൊരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ചുരുങ്ങിയത് നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ആവാൻ വെക്കണം എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ രണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ നാട്ടിലെ ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കേണ്ടി വരും ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തണുപ്പായതുകൊണ്ട് പുറത്ത് വെച്ചാൽ തന്നെ പെട്ടെന്ന് സെറ്റാവും അപ്പോൾ ഞാനൊരു അര മുക്കാൽ മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തൊന്ന് കുത്തി നോക്കിയിരുന്നു അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നോക്കട്ടെ കട്ട് ചെയ്തിട്ട് കേട്ടോ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഇങ്ങനത്തെ പുഡിംഗ് ആണ് അപ്പൊ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ അലിഞ്ഞു പൊക്കോളും നമ്മുടെ വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ അത്രയും സോഫ്റ്റ് ആണ് അപ്പോ ഗ്ലാസ്സിൽ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ എടുക്കുക നമ്മൾ സ്പൂൺ കൊണ്ട് നേരിട്ട് കഴിക്കുകയാണ് ചെയ്യുക എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് നമ്മുടെ വീട്ടിലുള്ള ഏത് ബിസ്ക്കറ്റ് വെച്ചാലും നമുക്ക് ഉണ്ടാക്കാം പിന്നെ പഞ്ചസാര കുറവാണ് ചേർത്തിരിക്കുന്നത് അത് 4 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ